എൻ്റെ ലൈഫിൽ ഒരുപക്ഷെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ്, ഒരുപക്ഷെ ഞാനൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്നുള്ളത്. എൻ്റെ ഒരു വിവാഹ സമയത്തുള്ള ഒരു വിവാഹത്തിനായിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. കുറേ പേര് പാട്ടിനായാലും പറഞ്ഞേക്കുന്നത് ആണാവാൻ വേണ്ടി സിഗരറ്റ് വലിക്കണം, വെള്ളം അടിക്കണം എന്നുള്ളത്. Even though I'm a B.Tech graduate, and the passion for performing and acting is there. Anaswara Rajan And Rohini നായികയെ നിങ്ങൾ മൈക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് മുന്നിൽ കണ്ടിരിക്കുന്ന ഒരു സമയത്തും ഈ മൈക്കിലെ പോലെ അനശ്വരയെ കാണാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ സിനിമ മൈക്ക് ഇപ്പം ഓഗസ്റ്റ് 19 തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. മൈക്ക് എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് പറഞ്ഞ ഇറ്റ്സ് എ ജേണി, സാറയുടെയും ആൻ്റണിയുടെയും ഒരു ജേണിയാണ്. എല്ലാ കൊമേഴ്ഷ്യൽ ഫാക്ടറോടും കൂടി ഉണ്ടാക്കിയ, അതിൻ്റെ സോഷ്യലി എത്രത്തോളം റെലവൻ്റ് ആണെന്നുള്ളത് ഇപ്പം ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനത്തിനെ പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പടം മൈക്ക് ഈ 19 ഓൾ ഓവർ കേരള റിലീസായ മൈക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു രണ്ട് കഥാപാത്രങ്ങളുടെ കഥയാണ്. സാറേയും ആൻ്റണിയും അവർക്ക് അവരവരുടെ ഇഷ്യൂസുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. അവരെ ഒരു ജേണിയിൽ കണ്ടുമുട്ടി ആ ജേണിയിലൂടെ അവരെങ്ങനെ മുന്നോട്ട് പോകുന്നത്, അത് ആ കഥയിലെ ക്രക്സ്. മൈക്ക് എന്ന മൂവിയിലെ സ്വാതി എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സ്വാതി എന്ന കഥാപാത്രത്തെക്കാളും എനിക്ക് തോന്നുന്നു സാറ, അതായത് അനശ്വര പോർട്രേ ചെയ്യുന്ന കഥാപാത്രം ഒരുപക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ചിത്രം അല്ലെങ്കിൽ കഥാപാത്രം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് എന്നാ അറിയാം, ഒരു ചിത്രം കണ്ടവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണുള്ളത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപക്ഷെ എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാനും ചിന്തിച്ചൊരു കാര്യമാണ്, ഒരുപക്ഷെ ഞാനൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്നുള്ളത്. എൻ്റെ ഒരു വിവാഹ സമയത്തുള്ള ഒരു വിവാഹത്തിനായിട്ടുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം, ഒരു പക്ഷേ ഞാൻ മീഡിയ തിരഞ്ഞെടുത്ത് പോലും ഇത് പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു ജോലിയാണോ അല്ലെങ്കിൽ ആൺകുട്ടി ആയിരുന്നെങ്കിൽ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ നേരിട്ട കുറച്ച് ക്രിറ്റിസംസൊക്കെ എനിക്ക് ഒഴിവായി കിട്ടുമായിരുന്നു ഒരു പക്ഷേ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ. അപ്പം ഞാനും ഒരു പോയിന്റിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു ലൂസ് തോട്ട് മാത്രമായിരുന്നു അത്. പിന്നെ ഈ ചിത്രത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു ക്ലൈമാക്സിൽ വരുന്ന നമ്മൾ ഫൈൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് എനിക്ക് ലൈഫിൽ കുറച്ച് പ്രാപ്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ചില കോൺസെപ്റ്റ് നമ്മൾ തന്നെ സ്വയം പരിശ്രമിച്ച് അത് മാറ്റിയെടുക്കണം. അങ്ങനെ സാധിക്കുക എന്ന് പറയുന്നൊരു വലിയൊരു ചാലഞ്ചാണ്, ഒരു വലിയ ജേണിയാണ്. അതുപോലൊരു ജേണി ഒരു ജേണി തന്നെയാണ് അനശ്വരയും അനശ്വര ചെയ്യുന്ന സാർ എന്ന കഥാപാത്രവും രഞ്ജിത്ത് ചെയ്യുന്ന ആന്റി എന്ന കഥാപാത്രവും പോകുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്, തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ തന്നെ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു, വളരെ നല്ല അഭിപ്രായങ്ങളാണ് മൈക്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ മൈക്ക് ഞങ്ങളൊരു എന്റർടൈൻമെന്റ് മൂവിയായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ഒരു സമയത്ത് പോലും ഞങ്ങൾ അതിന്റെ ഒരു സോഷ്യലി ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ മറന്നിട്ടില്ല. ഞങ്ങൾ ഈ സിനിമ ഓരോ സമയവും അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്കൊരു കൊമേഴ്ഷ്യൽ ഫാക്ടർ കൂട്ടാൻ പറ്റുന്ന പല എലമെന്റ്സും നമ്മൾ അതിന്റെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു മെസ്സേജ് തെറ്റാകാൻ പാടില്ല നമ്മൾ സൊസൈറ്റിയോട് പറയുന്നതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളതിന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് വരുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും പോസിറ്റീവ് റിവ്യൂസ് കൂടുന്നുണ്ട്. കാര്യം ഫാമിലി ഓഡിയൻസ് കാര്യങ്ങൾ അവർ കൂടുതലായിട്ട് പറയുന്നത് ഈ സിനിമ ഇപ്പോഴും നമ്മൾ പറയേണ്ട സിനിമയാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പ്രേക്ഷകരുടെ ശ്രദ്ധ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് തിയേറ്ററിൽ നിന്ന് മാറി പിന്നെ OTT വന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട സിനിമയാണ്. അതുതന്നെയാണ് ഞാൻ ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുന്നത്. സാറാന്ന് പറയുമ്പോൾ എന്താ പറയുക, പുറത്ത് ആൾക്ക് ഷോ ഓഫ് ചെയ്യാണ്, ആണാണെന്നുള്ളത് ഷോ ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പം അവളിപ്പോൾ കുറേ പേര് പാട്ടിനായാലും പറഞ്ഞേക്കുന്നത് ആണാവാൻ വേണ്ടി സിഗരറ്റ് വലിക്കണോ വെള്ളം അടിക്കണോ എന്നുള്ളത്. പക്ഷേ സാറ് ഒരിക്കലും എന്താ പറയുക, അകത്ത് അല്ലെങ്കിൽ അവളുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആണല്ല, അവൾ പുറത്ത് കാണിക്കുന്ന ഷോ ഓഫ് ആണ് ശരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി സിഗരറ്റ് വലിക്കും, കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു ക്യാരക്ടറാകാൻ വേണ്ടി എൻ്റെ വിശ്വനാഥേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനാണ്. പിന്നെ സാറ കാണിക്കുന്ന കുറേ മാനറിസംസ്, നടത്തങ്ങൾ, ആളുടെ സംസാരത്തിലുള്ള ടോണുകൾ,
അതൊക്കെയായിരുന്നു എനിക്ക് സാറിയാണ് അല്ലെങ്കിൽ സാറിൽ നിന്ന് ആ ഒരു മൈക്കാവാനുള്ള ഒരു ജേണിയിൽ എനിക്ക് ചെയ്യേണ്ടിയിരുന്നു. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യം തന്നെ അവതരിപ്പിക്കാൻ ഒരു അൺകൺവെൻഷണൽ ക്യാരക്ടറാണ്. കാരണം ആന്റണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒത്തിരി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും PTSDയും ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് റിയലി റെലവെന്റ് പറഞ്ഞപോലെ തന്നെ ഈ പടം ഒത്തിരി സോഷ്യലി റെലവെന്റ് ടോപ്പിക്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ജെൻഡർ ഐഡന്റിറ്റി, മെന്റൽ ഹെൽത്ത്, PTSD, അപ്പൊ അങ്ങനത്തെ കോംപ്ലക്സിറ്റീസും ന്യൂആൻസും ഉള്ള ഒരു ക്യാരക്ടർ ഹെഡ് സ്പേസിൽ എത്താൻ വേണ്ടി ഡെഫിനറ്റ്ലി അതൊരു ഈസി പണിയല്ലായിരുന്നു. അതിന് കുറച്ച് പണിയെടുക്കണമായിരുന്നു. ബട്ട് പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്റെ ആദ്യത്തെ ഒരു ഡെബ്യൂ ഫിലിമായിട്ടും ഇങ്ങനെ സോഷ്യലി റിലവന്റ് ഒരു കണ്ടന്റ് പറയുമ്പോൾ തിയേറ്റേഴ്സിലേക്ക് റൺ ചെയ്യണമെങ്കിൽ കുറച്ച് കമേഴ്ഷ്യൽ എലമെന്റ്സും കൂടി ആഡ് ചെയ്യേണ്ടി ഇതായിട്ട് വരുന്നുണ്ട്. സോ ഹൗ ഡു യു ബാലൻസ് ഇറ്റ്? ഈ സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് ഇത് ബാലൻസ് ചെയ്യണമെന്നുള്ള നിർബന്ധപൂർവമായ ഒരു വാശി ഉണ്ടായിരുന്നു? തീർച്ചയായും ഇതിൽ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരിലേക്കാണ് സിനിമ എത്തിക്കുന്നത്. അപ്പൊ തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന ഓഡിയൻസിനോട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ ഉറപ്പായിട്ടും ഇമോഷണൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ അതിനനുസരിച്ച്. പക്ഷെ എന്നാൽ അതിനൊപ്പം തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമയിൽ സ്ഥിരം കാണുന്ന ചില ചേരുവകളിലൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കലി ഭയങ്കര റോങ് ആയി പോവുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. അത് തന്നെയാണ് ആക്ച്വലി അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോവുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ആദ്യം പുതിയ ആളിനെ നോക്കണമെന്നുണ്ടായിരുന്നു, ആ ക്യാരക്ടറിനൊരു പുതുമ. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പല എലമെന്റ്സ് അതിൽ ഉണ്ടാവും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ ആദ്യമായി കാണുക, അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ജെൻഡർ സിനിമ തന്നെയാണോ ഇവർ പറയുന്നത്. ഇപ്പൊ അനശ്വര രാജൻ എന്ന് പറയുന്ന നായികനെ നിങ്ങൾ മൈക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് മുന്നിൽ കണ്ടിരിക്കുന്ന ഒരു സമയത്തും ഈ മൈക്കിലെ പോലെ അനശ്വരയെ കാണാൻ പറ്റില്ല. ഞാൻ ഈവൻ ദോ ഐ എം എ ബിടെക് ഗ്രാജുവേറ്റ്, എന്റെ പാഷൻ എപ്പോഴും പെർഫോമിംഗിലും ആക്ടിംഗിലും ആയിരുന്നു. സോ ഈ കോളേജിന്റെ കൂടെ തന്നെ ലൈക്ക് ഇത് ഞാൻ പാരലലി നർച്ചർ ചെയ്ത് എടുക്കുമായിരുന്നു. ദാറ്റ് ആക്ടിംഗ് ബഗ് ഇൻ മീ, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. സോ ഞാനൊരു വേദിയിൽ എത്തി വരാൻ കൺ സീ ദാറ്റ് ഐ എം ലിവിങ് മൈ ഡ്രീംസ്. അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വരാൻ പേഴ്സ്യൂയിങ് മൈ പാഷൻ. സോ ആക്ടിംഗ് ആൻഡ് പെർഫോമിംഗ് ഹാസ് ഓൾവേസ് ബിൻ എൻ്റെ ഒരു പാഷൻ ആയിരുന്നു. സോ ഐ ഡെഫിനറ്റ്ലി എൻജോയ് ഡൂയിങ് ദാറ്റ്. അങ്ങനെയാണ് ഇതിലെത്തിയത്.